നമസ്കാരം. കണ്ണൂരിലെ മൻസൂർ വധക്കേസിലെ പ്രതി രതീഷിന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രതീഷിനെ കൂട്ടുപ്രതികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന ആരോപണങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. രതീഷ് കൂലോത്തിന്റെ ഇത് ആത്മഹത്യയല്ലെന്നും മൻസൂർ വധക്കേസിലെ പ്രതികൾ സഹപ്രതിയായ രതീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കെ സുധാകരൻ നടത്തിയത്. രതീഷ് ഒരു നേതാവിനെ കുറിച്ച് പ്രകോപനപരമായി സംസാരിച്ചു. ഇതേ ചൊല്ലി രതീഷും മറ്റ് പ്രതികളുമായി തർക്കമുണ്ടായി. തർക്കത്തിനൊടുവിൽ കൂട്ടുപ്രതികൾ രതീഷിനെ മർദ്ദിച്ചു, ശേഷം കെട്ടിത്തൂക്കിയെന്നും കെ സുധാകരൻ ആരോപിച്ചു. അതേസമയം ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമുണ്ടായതായും ശ്വാസം മുട്ടിച്ചതായും രതീഷിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം പ്രതി കൊച്ചിയങ്ങാടി കൂലോത്ത് രതീഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനത്തിലെത്തിയ കേസിൽ പ്രതിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായ ക്ഷതമേറ്റെന്നാണ് കണ്ടെത്തൽ. നിരവധി പേർ ചേർന്ന് രതീഷിനെ മർദ്ദിച്ച് കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രതീഷിന്റേത് തൂങ്ങി മരണമെന്നായിരുന്നു പ്രാഥമിക സൂചന. വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആളൊഴിഞ്ഞ കുന്നിൻ മുകളിലെ പറമ്പിലെ മരക്കൊമ്പിലാണ് രതീഷിനെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മലമൂത്ര വിസർജനം നടന്നതായി കണ്ടിട്ടില്ല. കഴുത്തിൽ രക്തം കട്ടപിടിച്ച പാടുമില്ല. തൂങ്ങിയത് കാരണം കഴുത്ത് നീണ്ടിട്ടില്ല. ചെറിയ കയറാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തിയത്. രതീഷിനെ ചിലർ മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമാണ് ഇതോടൊപ്പം ഉയർന്നിരിക്കുന്നത്. വടകര റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതി തൂങ്ങി മരിച്ച കശുമാവിൻ തോട്ടത്തിലെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ 9 വൈകുന്നേരം പശുവിനെ കെട്ടാൻ പോയ വീട്ടമ്മയാണ് കശുമാവിൻ തോട്ടത്തിൽ രതീഷിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. രതീഷ് എങ്ങനെ ഇവിടെ എത്തി എന്നത് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പ്രദേശവാസികൾ ആരെങ്കിലും ഒളിത്താവളം ഒരുക്കി നൽകിയിരുന്നു എന്നും പരിശോധിക്കും. ചെക്കിയാടുള്ള വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു രതീഷ്. ആദ്യം അന്വേഷണം ആരംഭിച്ച DYSPക്കെതിരായ കോൺഗ്രസ് ആരോപണം ശക്തമായതോടെയാണ് ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിച്ചത്. മൻസൂർ വധക്കേസിൽ 4 നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 3 അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ മുഖ്യപ്രതിയും അയൽവാസിയുമായ സുഹേലിന്റെ വീട് പൂർണ്ണമായും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. തകർത്തതിലുള്ള അന്വേഷണം പോലീസ് പ്രത്യേക കേസായി എടുത്തെന്നും വളയം പോലീസ് ഓഫീസർ അറിയിച്ചു. എന്തായാലും ഇതോടെ പല സഖാക്കളെയും കൊന്ന് സത്യം പുറത്തു വരാതിരിക്കാൻ എന്തും ചെയ്യുമെന്ന നിലപാടിലാണ് CPM എന്ന് പൂർണ്ണമായും വ്യക്തമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.